തൃക്കാക്കരയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. ഉമ്മയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് വി ഡി സതീശൻ പറയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പെന്ന് എം സ്വരാജും അവകാശപ്പെട്ടു. എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ പറഞ്ഞു. എൽ ഡി എഫിന്റെ അട്ടിമറി ഭീഷണിയൊന്നും യു ഡി എഫ് കാര്യമാക്കുന്നില്ല. തികഞ്ഞ പ്രതീക്ഷയിലാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ. ഉമ പി ടി തോമസിന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉമ തോമസിന് കിട്ടി. അതൊരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിലയിലേക്ക് ഉയരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസമൊന്നും എൽ ഡി എഫ് വിജയത്തെ ബാധിക്കില്ലെന്ന് എം സ്വരാജ് പറയുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നല്ല ഭൂരിപക്ഷത്തോടെ ജോ ജോസഫ് തിരഞ്ഞെടുക്കപ്പെടും, തൃക്കാക്കര ചരിത്രം തിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പി സി ജോർജ് കൂടി പ്രചരണത്തിനെത്തിയതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ക്യാമ്പ്. നല്ല ട്രെൻഡാണ്, പൊതുവെ എല്ലാ ഭാഗത്തും വളരെ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായി. 2020 വോട്ടുകൾ ആർക്ക് ലഭിക്കുമെന്നത് തൃക്കാക്കരയിൽ നിർണായകമാകും. ഇനി കാത്തിരിപ്പിൻ്റെ രണ്ട് ദിവസം, മൂന്നാം തീയതി തൃക്കാക്കരയുടെ ഫലമറിയാം. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.